അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ദാനധർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ദർശനമാണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്ന് തന്നെ നിർബന്ധ ദാനമാണ് നിർബന്ധ ദാനത്തിന് പുറമെ ഐച്ഛിക ദാനങ്ങളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സമ്പത്ത് കൊണ്ടുള്ള ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇസ്ലാമിലുണ്ട് അത് അനിവാര്യമാണ് അത് നിർബന്ധമാണ് എന്നതോടൊപ്പം തന്നെ സാമ്പത്തികേതരമായ ദാനധർമ്മങ്ങളും ഇസ്ലാമിലുണ്ട് ഒരു മനുഷ്യൻ്റെ കൈവശം ഒരു സമ്പത്തുമില്ലെങ്കിലും ഇനി സമ്പത്ത് കൊണ്ടല്ലാതെയും ദാനധർമ്മങ്ങൾ നിർവഹിക്കാമെന്ന് പഠിപ്പിച്ച വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റേത് ഇമാം തുർമുദി അബൂദർ അലി അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേൾപ്പിക്കാനുള്ളത് نبي صلى الله عليه وسلم قال تبصمك في وجه اخيك لك صدقه وامرك بالمعروف ونهيك عن المنكر صدقه وإرشادك الرجل في ارض الضلال لك صدقه وبصرك للرجل الرضيء البصر لك صدقه وماتتك الحجر والشوك والعلم عن الطريق لك صدقه وإفراغك من دلبك في دلب اخيك لك صدقه എന്താണ് പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ലം പറഞ്ഞ ഈ ഹദീസിൻ്റെ അർത്ഥം നബി വസ്ലം പറയാൻ നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ ധർമ്മമാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ അത് പണക്കാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് നീ മനസ്സിലാക്കരുത് അതല്ലെങ്കിൽ പണം കൊണ്ട് മാത്രം ചെയ്യേണ്ടുന്ന കാര്യമാണെന്നും നീ മനസ്സിലാക്കരുത് നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ ധർമ്മമാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ധർമ്മമാണ് വഴി ഒരു കാണിച്ചു കൊടുക്കൽ ധർമ്മമാണ് കാഴ്ച ശക്തി കുറഞ്ഞയാൾക്ക് അയാളെ വഴിതിരിച്ചുവിടൽ ധർമ്മമാണ് കല്ലും നീക്കം ചെയ്യലും ധർമ്മമാണ് ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ അവരുടെ നടത്തത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന അവസ്ഥയിലുള്ള കല്ലും മുള്ളും എല്ലും വഴിയിൽ നിന്ന് നീക്കം ചെയ്യലും സ്വതക്കയാണ് ധർമ്മമാണ് പ്രവാചകൻ സാഹു അലഹി വസ്ല്ലാം പറയാൻ നിന്ന് നിന്റെ സഹോദരന്റെ വെള്ളം ധർമ്മമാണ് നിന്റെ ബക്കറ്റിൽ നിന്ന് നിന്റെ സഹോദരന്റെ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കലും ധർമ്മമാണ് ധർമ്മത്തെ സംബന്ധിച്ച് വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രവാചകന്റെ ഹദീസുകളിലൂടെ ഇമാ മുസ്ലിം നിവേദനം ചെയ്യുന്ന വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നിന്റെ സഹോദരനെ വാഹനത്തിൽ കയറാൻ സഹായിക്കൽ ധർമ്മമാണ് പ്രവാചകൻ പറയാൻ വാഹനത്തിലേക്ക് അവന്റെ സാധന സാമഗ്രികളെ കയറ്റിവെച്ചു കൊടുക്കൽ ധർമ്മമാണ് ധർമ്മത്തെ സംബന്ധിച്ചുള്ള വളരെ വിശാലമായിട്ടുള്ള ഈ കാഴ്ചപ്പാടുകൾ പ്രവാചകന്റെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ അത് ജീവിതത്തിൽ ഏറ്റെടുക്കുകയും സമൂഹത്തിനത് പകർന്നു കൊടുക്കുകയും ചെയ്യുക റബ്ബ് റബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അക്കൗല واستغفر الله لي ولكم السلام عليكم ورحمه الله وبركاته